തലശ്ശേരിയിൽ 17-കാരന്റെ കൈ മുറിച്ചു മാറ്റി. ചികിത്സാ പിഴവിനെ തുടർന്ന് 17-കാരന്റെ കൈ മുറിച്ചു മാറ്റേണ്ടി വന്നതായി പരാതി ഉയർന്നു. ചേറ്റംകുന്നിലെ സിദ്ദിഖ് ജസീല ദമ്പതികളുടെ മകനായ സുൽത്താന്റെ ഇടത് കൈയാണ് മുറിച്ചു മാറ്റിയത്. ചികിത്സ വൈകിയതാണ് കൈ മുറിച്ചു മാറ്റാൻ കാരണമെന്ന് കാട്ടി കുടുംബം മുഖ്യമന്ത്രിക്ക് പരാതി നൽകി. തലശ്ശേരി ജനറൽ ആശുപത്രിക്കെതിരെയാണ് ഗുരുതര ചികിത്സാ പിഴവ് ആരോപണം ഉയർന്നിട്ടുള്ളത്. ആശുപത്രിയിലെ ചികിത്സാ പിഴവ് കാരണം 17-കാരന്റെ ഇടതുകൈയാണ് മുറിച്ചു മാറ്റേണ്ടി വന്നത്. ചേറ്റംകുന്ന് സ്വദേശി സുൽത്താനാണ് ഇടതുകൈ നഷ്ടമായത്. കഴിഞ്ഞ മാസം 30-നായിരുന്നു സംഭവം. കളിക്കുന്നതിനിടെ വീണ് പരിക്കേറ്റ സുൽത്താനെ ഉടൻ തലശ്ശേരി ജനറൽ ആശുപത്രിയിലെത്തിച്ചു. ഡ്യൂട്ടി ഡോക്ടർ എക്സ്റേ എടുക്കണമെന്ന് നിർദ്ദേശിച്ചതിനെ തുടർന്ന് സമീപത്തെ സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് എക്സ്റേ എടുത്തു. പരിശോധനയിൽ കൈത്തണ്ടയിലെ 2 എല്ലുകളിൽ പൊട്ടൽ കണ്ടെത്തി. പിറ്റേ ദിവസം അസ്ഥിരോഗ വിദഗ്ധൻ പരിശോധിച്ച് സർജറി വേണമെന്നും നിർദ്ദേശിച്ചു. വേദന കൊണ്ട് കരയുമ്പോൾ മറ്റ് പരിശോധനകൾ നടത്താതെ ഇഞ്ചക്ഷൻ വെക്കുകയായിരുന്നു അത്രേ ചെയ്തത്. പിന്നീട് സ്ഥിതിഗതികൾ ഗുരുതരമാണെന്ന് മനസ്സിലായതോടെ അസ്ഥിരോഗ വിദഗ്ധൻ 1-ാം തീയതി ഓപ്പറേഷൻ ചെയ്തു. രക്തോട്ടം നിലച്ചതാണെന്നും 2 എല്ലുകൾ പൊട്ടിയതിൽ 1 ഓപ്പറേറ്റ് ചെയ്ത് ശരിയാക്കിയിട്ടുണ്ടെന്നും പേടിക്കാനില്ലെന്നും പറഞ്ഞു. 11-ാം തീയതി കുട്ടിയുടെ നില അതീവ ഗുരുതരാവസ്ഥയിലായതോടെ പ്ലാസ്റ്റിക് സർജറി ചെയ്യണമെന്ന് പറഞ്ഞ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് റഫർ ചെയ്യുകയായിരുന്നു അത്രേ. അവിടെ നിന്ന് പരിശോധിച്ചപ്പോൾ കൈ പഴുത്തതായും രക്തോട്ടം നിലച്ചതായും കണ്ടെത്തി. കൈ മുറിച്ചു മാറ്റണമെന്ന് ഡോക്ടർമാർ നിർദ്ദേശിച്ചു. തുടർന്ന് കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ചാണ് സുൽത്താന്റെ ഇടതുകൈ മുറിച്ചു മാറ്റിയത്. ചികിത്സ വൈകിയതാണ് 17-കാരന് ഇടതുകൈ നഷ്ടമാകാൻ കാരണമെന്നാണ് കുടുംബത്തിന്റെ ആരോപണം. റിജുമോ ഡോക്ടർ പറഞ്ഞേ 2 എല്ല് പൊട്ടുണ്ട്, അതുകൊണ്ട് അഡ്മിറ്റ് ചെയ്തേക്ക് എന്നിട്ട് അങ്ങനെ അവർ തമ്മിൽ സംസാരിച്ചിട്ട് അങ്ങനെ അഡ്മിറ്റ് ചെയ്ത്. അഡ്മിറ്റ് ചെയ്യുന്നതിന് മുന്നേ അവർ അഡ്മിറ്റ് ചെയ്തിട്ട് 2 കൈയിലിങ്ങനെ എന്താ പറയുക, സ്കെയില് വെച്ച് കെട്ടിയിട്ട് ഒന്ന് അഡ്മിറ്റ് ചെയ്തത്. അപ്പോൾ പിന്നെ അവരൊന്നും നോക്കുന്നൊന്നുമില്ല. വേദന കൊണ്ട് പൊളയുന്ന ഇവൻ്റെ കയ്യിൽ പിന്നെ വേദന ഉണ്ട് എന്ന് പറയുമ്പോൾ ഇപ്പോൾ വേദനൻ്റെ ഇഞ്ചക്ഷൻ വെച്ചിട്ട് ഇങ്ങനെ പറയും, ആ കുറയും, ഇത് ഇഞ്ചക്ഷൻ വെച്ചില്ല, ഇനി കുറഞ്ഞോളും കുറഞ്ഞോളും എന്ന് പറയും. അത് ഈ 2-3 സർജറി ചെയ്തിട്ട് അതിനുശേഷം പിന്നെ നമ്മളൊരു 3 മാസത്തോളം ഇവിടെ ട്രീറ്റ്മെൻറ്റും ചെയ്ത് പറ്റൂല എന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ആ കൈ വെക്കാൻ പറ്റൂല എന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ 3 മാസം കഴിഞ്ഞിട്ട് കൈ മുറിച്ച് കളയേണ്ടി വരും. അത് ഷോൾഡറിൻ്റെ താഴോട്ട് മുറിച്ച് കളയേണ്ടി വരും എന്നാണ് പറഞ്ഞു. അങ്ങനെ നമ്മൾ പറഞ്ഞാൽ നമുക്ക് ഇവിടെ ശരിയാവില്ല, നമ്മൾ മോനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന് നമ്മൾ മോനക്ക് മിംസിലേക്ക് എഴുത്തു തരണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ മിംസിലേക്ക് കൊണ്ടുപോയി ചെയ്തു. പരാതി കൊടുത്തിന് പരാതി മുഖ്യമന്ത്രിക്ക്, ആരോഗ്യമന്ത്രിക്ക്, ജില്ലാ കളക്ടർക്ക്, MLAക്ക്, പിന്നെ ആർക്കെല്ലാം കൊടുത്തിട്ടുണ്ട്. മനുഷ്യാവകാശ കമ്മീഷന് കൊടുത്തിട്ടുണ്ട്, ചൈൽഡ് ലൈന് കൊടുത്തിട്ടുണ്ട്, അങ്ങനെ 8 ഇതിന് കൊടുത്തിട്ടുണ്ട്. പഠിക്കുന്നതിനൊപ്പം ജോലിയെടുത്ത് കുടുംബം നോക്കുന്ന കുട്ടിക്കാണ് ഈ ഗതി വന്നത്. ഡോക്ടറുടെ അനാസ്ഥയിൽ നടപടി ആവശ്യപ്പെട്ട് കുടുംബം മുഖ്യമന്ത്രിക്കും ആരോഗ്യമന്ത്രിക്കും മനുഷ്യാവകാശ കമ്മീഷനും പരാതി നൽകിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ തലശ്ശേരി.